അധികാരത്തോടെ പഠിപ്പിക്കുകയും സൗഖ്യങ്ങളിലൂടെയും രോഗശാന്തികളിലൂടെയും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ക്രിസ്തുവിനെ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ നാം കണ്ടുമുട്ടുന്നുണ്ട്. ഇപ്രകാരം അധികാരത്തോടും ശക്തിയോടും കൂടി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ പിന്നാലെ ജനങ്ങൾ ഒന്നിച്ചു കൂടുന്നതായി സുവിശേഷകൻ അവതരിപ്പിക്കുന്നുമുണ്ട്. ഏലിയാ സ്ലീവാ മൂശക്കാലത്തിലെ 9 ഞായറാഴ്ചയായ ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായി നൽകപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 8:23 മുതലുള്ള വാക്യങ്ങളാണ്. തൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് അത്ഭുതസ്തബ്ധരായി തൻ്റെ കൂടെ കൂടിയ ജനക്കൂട്ടത്തെ അവിടെ കരയ്ക്ക് വിട്ട് കടലിലൂടെ ശിഷ്യന്മാരുമൊത്തുള്ള യാത്രയിൽ കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയും തുടർന്ന് പിശാചുബാധിതനെ സുഖപ്പെടുത്തുകയും ചെയ്യുന്ന കർത്താവ് തന്നെ അനുഗമിക്കുന്ന ശിഷ്യർക്കുണ്ടാകേണ്ട മനോഭാവങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ പങ്കുവയ്ക്കുക. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ക്രിസ്തു ശിഷ്യൻ്റെ മനോഭാവങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പ്രതിപാദ്യ വിഷയങ്ങൾ. ഗലീലിയ കടലിൽ മത്സ്യബന്ധനം നടത്തിയിരുന്ന ശിഷ്യന്മാർക്ക് ഈ കടലും അവിടെ പെട്ടെന്നുണ്ടാകുന്ന കൊടുങ്കാറ്റും തിരമാലകളുമൊന്നും പുതിയ കാര്യങ്ങളായിരുന്നില്ല. എന്നാൽ കർത്താവെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങൾ നശിക്കുന്നു എന്ന ശിഷ്യന്മാരുടെ നിലവിളി പ്രതിസന്ധി എത്ര രൂക്ഷമായിരുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു എന്നാണ് വള്ളത്തിൽ ഉറങ്ങിയിരുന്ന കർത്താവ് ശിഷ്യന്മാർ വിളിച്ചുണർത്തുമ്പോൾ ചോദിക്കുന്നത്. ഉഗ്രമായ കൊടുങ്കാറ്റും തോണി മുങ്ങത്തക്ക വിധമുള്ള തിരമാലകളും ഉറങ്ങുന്ന ഈശോയും ശിഷ്യന്മാർക്ക് ഭയപ്പെടുവാൻ തക്ക കാരണങ്ങളാണ്. ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകളിലും ഭയപ്പാടുകളുടെ നിമിഷങ്ങളിലും ആകുലപ്പെടുവാൻ 100 കാരണങ്ങൾ ഉള്ളപ്പോഴും അവയെല്ലാം ശാന്തമാക്കുവാൻ കേൾപ്പുള്ള ഗുരുവിലേക്ക് കണ്ണുകൾ ഉയർത്തുക എന്നതാണ് ക്രിസ്തു ശിഷ്യന് ഉണ്ടാകേണ്ട 1 മനോഭാവം. പ്രതിസന്ധികളിൽ ക്രിസ്തുവിലേക്ക് നോക്കുക മാത്രമല്ല, ഒരു പടി കൂടി ഉയർന്ന് പ്രതിസന്ധികളിലും തളരാതെ ഗുരുവിനെ അനുഗമിക്കുക എന്നുള്ളതാണ് ക്രിസ്തു ശിഷ്യനുണ്ടാകേണ്ട 2 മനോഭാവം. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ യാത്ര പുറപ്പെടുന്നതിന് ശേഷമാണ് കടൽ പ്രക്ഷുബ്ധമാകുന്നതും അവർ നിലവിളിക്കുന്നതും. എന്നാൽ നമ്മുടെ ജീവിതയാത്രയിൽ മുൻപിലുള്ളത് പ്രക്ഷുബ്ധമായ കടലാണെന്ന് അറിയുമ്പോൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് കൊണ്ട് അവനു വേണ്ടിയും അവൻ്റെ മൂല്യങ്ങൾക്കു വേണ്ടിയും നിലകൊള്ളുന്നത് കൊണ്ട് സഹന കടലുകൾ കടക്കേണ്ടി വരുമ്പോൾ അവനോട് ചേർന്ന് നിൽക്കുവാൻ, സ്നേഹത്തോടെ അവനെ അനുഗമിക്കുവാൻ നാം തയ്യാറാണോ? ദൈവിക പദ്ധതിയോട് സഹകരിക്കുമ്പോൾ വ്യക്തിജീവിതത്തിൽ പല കഷ്ടനഷ്ടങ്ങളും അനുഭവിക്കേണ്ടി വന്നേക്കാം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ വചനഭാഗം. ശവക്കല്ലറകളിലാണ് ആ 2 പിശാചുബാധിതർ കഴിഞ്ഞുകൂടിയത് എന്ന് വചനം പറഞ്ഞു വയ്ക്കുമ്പോൾ അത് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച അപജയത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്നതാണ്. ആ അവസ്ഥയിൽ നിന്നുള്ള മോചനം ആ 2 പിശാചുബാധിതർക്ക് ലഭിക്കുമ്പോൾ നഗരവാസികൾക്ക് നഷ്ടം സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ പന്നികളെ നഷ്ടപ്പെട്ട അവർ യേശുവിനോട് തങ്ങളുടെ നഗരത്തിൽ നിന്നും പുറത്തു പോകണം എന്ന് ആവശ്യപ്പെടുന്നതും. തങ്ങളുടെ വ്യക്തിജീവിതത്തിൻ്റെ നഷ്ടത്തിൽ യേശുവിനെ തങ്ങളുടെ നാട്ടിൽ നിന്നും പുറത്താക്കുന്ന ഗദരായ നിവാസികൾ പരാജയപ്പെട്ടു പോകുന്ന ശിഷ്യത്വത്തിൻ്റെ അടയാളമാണ്. കൊടുങ്കാറ്റിൽ ക്രിസ്തുവിലേക്ക് കണ്ണുകൾ ഉയർത്തിയ ശിഷ്യന്മാർ ശിഷ്യത്വത്തിൻ്റെ അനുകരണീയമായ മാതൃകയായി നമ്മുടെ മുൻപിൽ നിലകൊള്ളുമ്പോൾ തങ്ങളുടെ നാട്ടിൽ നിന്നും യേശുവിനെ പുറത്താക്കുന്ന ഗദരായർ ശിഷ്യത്വത്തിൻ്റെ ഒഴിവാക്കപ്പെടേണ്ട മാതൃക തന്നെയാണ്. ഒരു ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നാം എവിടെ നിൽക്കുന്നുവെന്ന് സ്വയം ചിന്തിക്കുവാനുള്ള സമയമാകട്ടെ ഏലിയാ സ്ലീവാ മൂശക്കാലത്തിലെ അവസാനത്തെ ഈ ഞായറാഴ്ച.